എല്ലാവർക്കും നമസ്കാരം. പ്രിയമുള്ളവരെ, നമ്മുടെ കേരളത്തിൽ മുഴുവനായിട്ട് ഇപ്പം മഞ്ഞപ്പിത്തം പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു 14 വയസ്സുകാരനും കൂടി മരിച്ചു. മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വെള്ളത്തിലൂടെ പകരുന്ന ഒരു അസുഖമാണ്. വെള്ളത്തിലൂടെ മാത്രമല്ല, അതായത് മനുഷ്യന്റെ മലത്തിലൂടെയാണ് ഈ രോഗം പുറത്തേക്ക് വരുന്നത്, രോഗമാണ് പുറത്തേക്ക് വരുന്നത്. അത് വെള്ളവുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോഴാണ് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൂടെ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് എത്തുകയും അതുവഴി മഞ്ഞപ്പിത്തം രോഗം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ വരുന്ന മഞ്ഞപ്പിത്തം വളരെ ഭീകരമായ രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ദയവായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക, പച്ചവെള്ളം ഒരു കാരണവശാലും കുടിക്കരുത്. പച്ചവെള്ളം കുടിക്കരുത് പറഞ്ഞാൽ പച്ചവെള്ളത്തിന്റെ വിവിധ രൂപത്തിലുള്ളത്, അതായത് ഐസോ അങ്ങനെ മറ്റു പല രൂപത്തിൽ, നമ്മൾ പല ആളുകളും വിചാരിക്കും തണുപ്പിച്ച് കഴിഞ്ഞാൽ രോഗാണു നശിച്ചു പോകുന്നു. ഒരിക്കലുമില്ല, രോഗാണു ഉറങ്ങിക്കിടക്കുകയാണ് ചെയ്യുക. അനുകൂല സാഹചര്യം വരുമ്പോൾ, അതായത് വെള്ളത്തിന്റെ ടെമ്പറേച്ചർ മാറി തണുപ്പ് വിട്ട് വെള്ളം പഴയ അവസ്ഥയിലെത്തുമ്പോൾ രോഗാണു വീണ്ടും തലപൊക്കും. അങ്ങനെയാണ് രോഗം ഉണ്ടാവുന്നത്. പിന്നെ അതുപോലെ കക്കൂസിൽ പോയി വന്നതിന് ശേഷവും മലമൂത്ര വിസർജനത്തിന് ശേഷവും ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും നിർബന്ധമായിട്ടും കൈ സോപ്പിട്ട് കഴുകുക. നമ്മൾ ആ കോവിഡ് കാലത്ത് പാലിച്ചിരുന്ന അതേ എന്താ പറയുക കർശനമായിട്ടുള്ള നിയന്ത്രണം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വേനൽക്കാലം കഴിഞ്ഞ് വർഷക്കാലം ആകുമ്പോഴേക്കും ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെടും. ദയവായിട്ട് ശ്രദ്ധിക്കുക, നമ്മൾ പച്ചവെള്ളം കുടിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക. പിന്നെ വീട്ടിലാണെങ്കിൽ, വീടുകളിലാണെങ്കിൽ ചോറ് വാർത്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഊറ്റിയെടുക്കുമ്പോൾ പച്ചവെള്ളം ഒഴിച്ച് വാർക്കുന്നുണ്ടെങ്കിൽ ആ പരിപാടി നിർത്തുക, തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കുക. പിന്നെ കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ അവധിക്കാലമാണ്, അവർ കളികളൊക്കെ കഴിഞ്ഞിട്ട് പല സ്ഥലങ്ങളിലും കിട്ടുന്ന വെള്ളം കോരി കുടിക്കുന്നുണ്ട്. മക്കളോട് പറയുക, അതിൻ്റെ ഭീകരത പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കുട്ടികൾ കളിക്കാൻ പോകുമ്പോൾ ഒരു കുപ്പി വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം ഉണ്ടാക്കി കൊടുത്തുവിടുക. അതേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കുക, പരമാവധി നമ്മുടെ ആരോഗ്യം നമ്മളെ കൈകളിൽ തന്നെയാണ്. അതിനു പുറമെ ഇനിയിപ്പോൾ ഇതാ ഡെങ്കിപ്പൻ്റെ സീസൺ വരാൻ പോവുകയാണ്. ഇപ്പോൾ വേനൽ മഴ പെയ്തു. ഈ പെയ്ത മഴയിൽ മിക്കവാറും വീടിൻ്റെ ചുറ്റുവട്ടത്ത് എന്തായാലും വെള്ളം കെട്ടി നിന്ന് ഭീകരമായ രീതിയിൽ കൊതുക് വളരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും. അമിതമായ ചൂട് കാരണം നമുക്കറിയാം, കഴിഞ്ഞൊരു കുറച്ച് മാസങ്ങളിൽ ചൂട് 39-38 ഡിഗ്രി ചൂടൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് കൊതുകുകൾ കുറെ കുറഞ്ഞിരുന്നു. കാരണം അവർക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറമുള്ള ചൂടായിരുന്നു. പക്ഷേങ്കിലും കൊതുകിട്ട മുട്ടകൾ നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള പാത്രങ്ങളിലോ ചിരട്ടകളിലോ പാളകളിലോ കളിപ്പാട്ടങ്ങളിലോ മുട്ടത്തോടിലോ എന്ന് വേണ്ട, നമ്മളെ ഒരു തുള്ളി വെള്ളം കെട്ടി നിൽക്കാൻ സാഹചര്യമുള്ള എല്ലാ സ്ഥലത്തും ഉണ്ടാവും. അപ്പൊ ദയവായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇനിയിപ്പോ ഈ മഴയുടെ പെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ കൊതുകിന്റെ എണ്ണം കൂടും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഡെങ്കിപ്പനി മുൻപ് വന്ന ആളുകൾക്ക് വീണ്ടും ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ മരണം ഉറപ്പാണ്. നമ്മൾ ശ്രദ്ധിക്കുക. കാരണം സർക്കാർ ശ്രദ്ധിച്ചില്ല എന്നോ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് ശ്രദ്ധിച്ചില്ല എന്നോ മുനിസിപ്പാലിറ്റി ശ്രദ്ധിച്ചില്ല എന്നോ ഒന്നും നമുക്ക് പറയാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. അവനവന്റെ വീടും ചുറ്റുഭാഗം വൃത്തിയാക്കേണ്ടത് അവൻ തന്നെയാണ്. പൊതുസ്ഥലങ്ങൾ മാത്രമേ ഈ പറഞ്ഞ ഏജൻസികൾക്കൊക്കെ വൃത്തിയാക്കാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മുടെ വീടും ചുറ്റുഭാഗവും വൃത്തിയാക്കുക. അതുപോലെ ഈ വൃത്തിയാക്കുന്ന ചടങ്ങിൽ കുട്ടികളെയും കൂടി കൂട്ടുക. കുട്ടികളെയും കൂടി കൂട്ടിക്കഴിഞ്ഞ് ഇന്നത്തെ കുട്ടികൾ നാളത്തെ പൗരന്മാരാണല്ലോ. അപ്പൊ അവര് ഇത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് തന്നെ അവർ കാണട്ടെ. കണ്ടിട്ട് നമുക്ക് രോഗങ്ങളില്ലാത്തൊരു അവസ്ഥ ഉണ്ടാവട്ടെ. ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാലോ, സാധാരണക്കാരനായ ഒരാൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, നമ്മളെപ്പോലെ എല്ലാവരും സാധാരണക്കാരാണ്, വളരെ കുറച്ച് പേര് മാത്രമേ സാമ്പത്തികമായിട്ട് ഉന്നതിയിലുണ്ടാവുള്ളൂ. എങ്കിലും ഏത് ഉന്നതിയിലുള്ളവനും അസുഖം വന്നു കഴിഞ്ഞാൽ ആയിരങ്ങളും 10,000-ങ്ങളും 100,000-ങ്ങളും വരെ ചിലപ്പോൾ ജീവൻ തന്നെ കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലാതിരിക്കട്ടെ. ഇപ്പൊ പണിക്ക് പോയി കുടുംബം പുലരുന്ന ആളുകളാണെങ്കിൽ അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, മഞ്ഞപ്പിത്തോ അല്ലെങ്കിൽ ഡെങ്കിപ്പനിയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു 2-3 ആഴ്ചയോളം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പണിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ വരും. ശരിക്കും ജീവിതത്തിൻ്റെ താളം തന്നെ തെറ്റിപ്പോവും. അപ്പൊ ദയവായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഒരു വോയിസ് കേൾക്കുന്ന എല്ലാവരും പരമാവധി നിങ്ങൾക്ക് അറിയുന്ന ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ തിരൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും രഘുവാണ് സംസാരിക്കുന്നത്. ന്യൂ ജനറേഷന്റെ ഇഷ്ട ഉപ്പല്ലേ? ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുപ്പൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് ഹൽദാൻ ലെബനീസ് കുപ്പൂസ്.